ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാദ് പാലക്കാട് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു ഗ്രാമപ്രദേശത്താണ് ഞാനുള്ളത് നമ്മുടെ കോങ്ങാട് പഞ്ചായത്തിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തും അതിൻ്റെ പരിസരങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ പരിചിതമാണ് അല്ലേ എന്താ വെച്ചാൽ നിരവധി വീഡിയോകൾ നമ്മൾ വീടായിട്ടും സ്ഥലങ്ങളായിട്ടും അല്ലേ തെങ്ങുംതോപ്പുകളായിട്ടും ധാരാളം നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്തായാലും കോങ്ങാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡായ ചെറായ അട്ടക്കാടാണ് നമ്മളുള്ളത് ചിറായ അട്ടക്കാട് പള്ളി മദ്രസ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ നേരത്തെ തന്നെ നിരവധി പ്രാവശ്യം നമ്മളിവിടെ വന്നതാണ് എന്തായാലും ഒരു ബസ് റൂട്ട് തന്നെയാണ് ഈ ഒരു റോഡ് നേരെ പോകുന്നത് നമ്മൾ ടാ റോഡിലേക്കാണ് അതായത് നമുക്ക് നമുക്കത് അവിടെയൊക്കെ വീടുകളൊക്കെ കാണില്ല അല്ലേ ആ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബസ് റൂട്ടുള്ള അല്ലേ നമ്മൾ സാധാരണ മാഞ്ചേരിക്കാവ് വഴി അതല്ലെങ്കിൽ അട്ടക്കാട്ടിലേക്ക് വരുന്ന ബസ്സുകളൊക്കെ വരുന്ന ഒരു വഴി തന്നെയാണ് നിരവധി വീടുകളൊക്കെയുള്ള ധാരാളം ആളുകൾ താമസിക്കുന്ന ഒരു അടിപൊളി എന്താ പറയുക ഒരു ഗ്രാമാന്തരീക്ഷം ാണ് നമ്മളിവിടെ വരുമ്പോൾ കാണാനാവുക അല്ലേ ഒരു ഓടിട്ട് വീടും ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കാണിക്കാനുള്ളത് അല്ലേ നമുക്ക് പെട്ടെന്ന് കാണിക്കാം കേട്ടോ പതിനഞ്ച് സെൻ്റ് സ്ഥലമായത് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നടന്ന് കാണിക്കാം വീട്ടിനകത്തേക്ക് കയറുന്നതിന് അല്ലേ നമുക്ക് ഒരു പരിസരമൊക്കെ കാണാം അത്യാവശ്യം ഏതൊരു വാഹനവും വരാൻ വീതിയുള്ള വഴികളില്ലേ രണ്ട് വഴിയുണ്ട് കിട്ടോ നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ പോവും അതേപോലെ തിരിച്ച് വരുമ്പോൾ നമ്മൾ അടുത്ത വഴിയും കൂടി കാണിക്കാം രണ്ട് വഴിയും നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് തന്നെയാണ് എന്നാലും നമുക്കതിൻ്റെ അതിര് ഇവിടെ തന്നെയാണ് അല്ലേ ഇങ്ങനെ ഗ്രാമത്തിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അതായത് തുളസിയും അതേപോലെ തന്നെ നമുക്ക് പുറത്തൊക്കെയുള്ള കിച്ചണൊക്കെ അല്ലേ ഒരു സാധാരണ അടുപ്പൊക്കെ നമുക്ക് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പാചകം ചെയ്യാൻ അല്ലേ ഇവിടെ ഒരു വിറക് കാണുന്നുണ്ട് ഇത് തന്നെയാണ് അതിരിതിൻ്റെ അപ്പുറത്തന്നെയാണ് ഇങ്ങനെ അതിര് പോണത് എന്തായാലും നമുക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നല്ലൊരു പി ചക്കയൊക്കെ ഉണ്ടല്ലോ അല്ലേ ചക്കക്കാലം ആവില്ലല്ലോ അല്ലേ എന്തായാലും ചക്കയൊക്കെ നമുക്ക് കാണാനുള്ള ഭാഗമുണ്ടായി തൊടാനുള്ള ഭാഗം അല്ലേ പഴുത്തിട്ടില്ലേ കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കാണിക്കാനുള്ള രണ്ട് തെങ്ങുകളാണ് കായ്ക്കണ രണ്ട് തെങ്ങും പിന്നെ കുട്ടി കുട്ടി തെങ്ങുകളും കാണാനുണ്ട് അത്യാവശ്യം നാളികേരല്ലേ നമുക്ക് അരക്കാനുള്ള നാളികാരമൊക്കെ അത്യാവശ്യം കിട്ടുന്ന ഒരു തെങ്ങ് തന്നെയാണ് നമ്മൾ കാണുന്നത് ആഹാ ഇതെന്താ അത് താറാവ് ആണല്ലോ അല്ലേ നീന്തിത്തു പിടിക്കണത് നമ്മുടെ രാജാത്തി കണ്ടപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ പാടും താറാവേ 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 അപ്പോൾ നമ്മളത് താറാവ് ഉണ്ടായിരുന്നു കുറച്ച് അല്ലേ ഒക്കെ ഓരോ ദിവസവും ഓരോന്നിനും ഇങ്ങനെ വെള്ളിയാഴ്ച വെള്ളിയാച്ചാൽ നമ്മളിങ്ങനെ ഭിസ്മീം ചൊല്ലി നമ്മൾ കോട്ടൻ വെച്ച് ആ ഒരു നാരങ്ങ ചെടിയാണല്ലോ നല്ല മണമായിരിക്കും ഇതിൻ്റെ ഹായ് നല്ല മണ നാരങ്ങടയല്ലേ അല്ലേ ഇവിടെ ഒരു കുട്ടി തെങ്ങ് കാണാനുണ്ട് അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം ഇതിൻ്റെ പുറകിൽ എത്തിയിട്ടുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഇത്രയാണ് അല്ലേ ഇനി ഒരു രണ്ട് വീട് വെക്കാം കേട്ടോ നമുക്ക് ഈ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് സുഖമായിട്ട് ഒരു ഇപ്പോൾ എട്ടനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ സുഖമായിട്ട് രണ്ട് വീട് ഇത് തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് പിന്നെ ഒരു നല്ലൊരു കിണറും ഉണ്ട് കേട്ടോ ഓപ്പൺ വെല്ലാണുള്ളത് അതും അത്യാവശ്യം വെള്ളമൊക്കെയുള്ള കിണർ തന്നെയാണ് വലയൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ആ ഇവിടെ ഉണ്ട് കേട്ടോ പ്ലാവ് പ്ലാവും കായ്ച്ചു തുടങ്ങി കേട്ടോ മാഷാ അത് അവിടെ നേരത്തെയാണ് എല്ലാം കായ്ക്കണതൊക്കെ അപ്പോൾ പിന്നെ നമുക്കിതാണ് തെങ്ങിൽ നല്ലോണം നാല് നാളികേരം ഉണ്ടെന്ന് വെറുതെ പറഞ്ഞല്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാണ്ട് അത്യാവശ്യം ആട്ടാൻ മാത്രം അരക്കാൻ മാത്രമല്ല ആട്ടാനും കൂടി നമുക്കല്ലേ നാളികേരം കിട്ടുന്ന നല്ല തെങ്ങ് തന്നെയാണ് പിന്നെ ഒരു മാവ് കാണാനുണ്ട് ഇങ്ങനെ വന്ന് ഏറ്റവും അതിരിലായിട്ട് വലിയൊരു പുളിമാവാന്ന് തോന്നുന്നു അല്ലേ ഇങ്ങനെ കാണാണ്ട് അതിനകത്തൊക്കെ അത്യാവശ്യം കുരുമുളക് വെള്ളിക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ട് ഈ ഭാഗത്തും നമുക്കൊരു വഴി കാണാം അല്ലേ ഇവിടുന്ന് ഇങ്ങനെ വഴി അതായത് നമ്മൾ കാണിക്കുന്ന പ്ലോട്ടിൻ്റെ വലതു ഭാഗത്തും ഫ്രണ്ടിലും രണ്ട് ഭാഗത്തും നമുക്ക് റോഡ് സൗകര്യമുണ്ട് എന്തായാലും നമ്മൾ റോഡിലേക്ക് ഇറങ്ങി ഒന്നുകൂടെ കാണിക്കാം കേട്ടോ പിന്നെ ഇവിടെയും നമുക്കൊരു ആഹാ എന്ത് മതി അത് കഴിഞ്ഞാണോ മനസ്സിലായില്ല പോട്ടെ അപ്പോൾ സാധാരണ രീതിയിലല്ലേ ടൗണിലൊക്കെ താമസിച്ച് മതിയായ ആളുകൾ ഇതേപോലെ കുരുമുളകും മാവും അതേപോലെ വാഴയും ചേനയും ചേമ്പും ഇഞ്ചി ഇല്ലേ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ കണ്ട് നമുക്ക് അതായത് ഒരു റിട്ടയർമെൻ്റ് ലൈഫൊക്കെ ഗ്രാമത്തിലേക്ക് ചേക്കേറുന്ന ആളുകളുണ്ടാകും അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം ഒരു രണ്ട് മുറി റൂമിലൊക്കെ താമസിക്കുന്ന ടൗണിലൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾ പൊതുവേ പറയാറുണ്ട് ഞങ്ങൾക്കൊരു പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ ഉണ്ടെങ്കിൽ ഇതേപോലെ താറാവും കോഴിയും ചെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഒരു ഹാപ്പി ലൈഫ് ലൈഫിൽ ഒരു ആ തിരക്കിൽ തിരക്കിൽ നിന്നൊക്കെ മാറി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും ഇവിടെ ഒരു കുട്ടി തെങ്ങ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുട്ടി തെങ്ങുണ്ട് അല്ലേ ഒരു വാഴ ഇവിടെ കാണാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് കാണിക്കാനുള്ളത് വീടിൻ്റെ അകം വശമാണ് അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് വിലയൊക്കെ പറയാം കേട്ടോ പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഒരു വീട് ഓടിയിട്ട് വീടെന്ന് പറയുമ്പോൾ അത്യാവശ്യം സൗകര്യമുണ്ടോ നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ഹോളുണ്ട് അതേപോലെ സ്മില്ല എന്തായാലും ഹാളിലേക്ക് കയറിയ ഹോളൊക്കെ നമുക്ക് നിലമൊക്കെ നല്ല ടൈലൊക്കെ ഇട്ട് ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഷീറ്റ് ഇറക്കിയിരിക്കുകയാണ് ഈ ഒരു ഹാളിലേക്ക് ഇത് കൂടാതെ മൂന്ന് ബെഡ്റൂമിലെ വീടാണ് അതായത് ഒരു ചെറിയ നമ്മൾ എന്താ പറയുക ഹോ ഹോള് ഹോളല്ല ഇടവഴി പറയും അല്ലേ പണ്ടേ നമ്മളെ കക്കാട്ടിലെ വലിയ മേലെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇടവഴി പറയും ഇവിടെ വലിയൊരു ബെഡ്റൂമുണ്ട് ഒരു കട്ടിലൊക്കെ ഇട്ടാലും അത്യാവശ്യം നല്ല സ്ഥലമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ഫീൽ ചെയ്യണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ഓടത്തെ വീട്ടിലൊക്കെ പൊതുവേലെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് നല്ല തണുപ്പാണല്ലേ പാലക്കാടിൻ്റെ ആ ചൂടെന്ന് അറിയുന്നില്ല പിന്നെ ഇവിടെയും നമുക്കൊരു ബെഡ്റൂമുണ്ട് ഇത് കൂടാതെ അപ്പോൾ രണ്ട് അത് കഴിഞ്ഞാൽ മൂന്ന് അല്ലേ ഇവിടെയും നമുക്കൊരു ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂം നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് ഇനി കിച്ചൺ ആണ് കിച്ചൺ വന്നിട്ടല്ലേ കിച്ചൺ ഒരു സ്റ്റോർ സ്റ്റോർറൂമും കൂടിയാണ് അല്ലേ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റോർ റൂം സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ആഹാ ബിരിയാണി ചമ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ വലിയ ബിരിയാണി ചമ്പ അപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റവൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സാധാരണ ആലുവ അടുപ്പ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സൗകര്യങ്ങൾ സൗകര്യങ്ങളല്ലേ വാഷ് പേസൊക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പൊക്കെ തുറന്ന് അത്യാവശ്യം വെള്ളമൊക്കെ വരുന്ന രീതിയിൽ അല്ലേ അതായത് ഓട് വീടാണ് പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി എന്തായാലും നമുക്ക് പെട്ടെന്ന് വില പറയാമല്ലേ അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ആ വെളിച്ചത്ത് നിന്ന് പറയാം അല്ലേ നമ്മൾ ഈ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വീടൊക്കെ കണ്ടു കഴിഞ്ഞല്ലേ വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു കിട്ടും രണ്ട് വഴി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു വഴി നമ്മൾ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നേരെ താഴേക്കും ഇല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലോട്ട് കറക്റ്റ് ഒരു കോർണർ പ്ലോ സ്ഥലത്താണ് കിടക്കുന്നതല്ലേ അപ്പോൾ രണ്ട് ഭാഗത്തും വഴി ഉണ്ടെങ്കിൽ ഇറങ്ങി നേരെ പോയാലും എന്താണ് നമ്മൾ സാധാരണ ബസ് റൂട്ടിൽ ടാർ റൂട്ടിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റും വീടുകളാണെന്നുണ്ട് ധാരാള് നമ്മൾ മാഞ്ചേരുകാവ് ക്ഷേ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് അല്ലേ ഇഷ്ടംപോലെ വീടുകളാണ് നമ്മൾ ചിറായ അട്ടക്കാടെന്ന് പറയുമ്പോൾ അല്ലേ ബസ് റൂട്ടെന്ന് പറയുമ്പോൾ അത്ര വീടുകളുള്ളതുകൊണ്ടാണ് അല്ലേ ആഹാ കുട്ടികൾക്കൊക്കെ അവിടെ വന്ന് സൊറ പറഞ്ഞിരിക്കാനേ അല്ലേ ഇതൊക്കെ നമ്മൾ ഗ്രാമത്തിൽ മാത്രം കാണുന്ന കാഴ്ചകളാണ് പിള്ളേർ ഉണ്ടാക്കണേട്ടോ എന്തായാലും ചാരി ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ ചിറായ തന്നെ സ്കൂളുണ്ട് അതേപോലെ തന്നെ അട്ടക്കാട് പള്ളിയും മദ്രസയുണ്ട് ക്ഷേത്രം നടക്കാവുന്ന ദൂരത്തിൽ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കും അല്ലേ കോങ്ങാട് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കോങ്ങാട് ടൗണിൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈയൊരു പരിസരത്ത് തന്നെ അല്ലേ അതായത് കെ പി ആർ പി ഹൈസ്കൂളുണ്ട് മൗണ്ട് സീന സ്കൂളുണ്ട് പിന്നെ കോങ്ങാട് ടൗണിൽ തന്നെ ചെറിയ സ്കൂളിൽ ജി യു പി ഉണ്ട് അല്ലേ അതേപോലെ കെ പി ഹോസ്പിറ്റൽ തൊട്ടടുത്ത കുട്ടികളുടെ ഹോസ്പിറ്റൽ മഞ്ചുരകിയാണ് അതായത് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം വിട് വിടുന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ആട്ടോ എനിക്ക് ഓർമ്മയില്ല പിന്നെ നമുക്ക് ദയ ഹോസ്പിറ്റൽ കോങ്ങാട്ടോണിലുണ്ട് പിന്നെ മറ്റുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾ നിരവധിയാണ് അതേപോലെ തന്നെ ബാങ്കുകളിൽ കനറ ബാങ്ക് ഉണ്ട് ഫെഡറൽ ബാങ്ക് ഉണ്ട് എസ് ബി ഐ ഉണ്ട് എല്ലാ എല്ലാ സൗകര്യങ്ങളുണ്ട് പിന്നെ വേറെന്താ പറയാനുള്ളത് ആ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറയുന്നത് വിലയാണ് പറയേണ്ടത് അല്ലേ അപ്പോൾ ഇതേപോലെ അല്ലേ നമുക്കൊരു റോഡ് സൗകര്യമുള്ള അത്യാവശ്യം നല്ല അല്ലെ മരങ്ങളൊക്കെ ഉള്ള തെങ്ങും മാവും പ്ലാവൊക്കെ പ്ലാവൊക്കെയുള്ള കിണറൊക്കെയുള്ള ഈ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനും ഈ ഒരു വീടിനും കൂടി ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ എന്നുള്ളത് വലിയ കൂടുതലായിട്ട് നമുക്ക് തോന്നില്ല അല്ലേ കാരണം എന്താ വെച്ചാൽ പത്ത് സെൻറ്റ് സ്ഥലമില്ല നമ്മൾ വില അന്വേഷിച്ച് അറിയാൻ പറ്റും അതേപോലെ പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഇതുപോലൊരു ഓഡിറ്റ് റോഡിട്ട് വീടില്ലേ വന്ന് കഴിഞ്ഞാൽ നേരെ താമസിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും പന്ത്രണ്ട് ലക്ഷം രൂപ എന്നുള്ളത് മാന്യമായ ഒരു വില തന്നെയാണ് ഇനി എന്തെങ്കിലും രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംസാരിക്കാം ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം അദ്ദേഹം ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടിയായി ഇടനിലക്കാരും തന്നെ ഇല്ല അവരുടെ നമ്പർ തന്നെയാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക കൂടുതൽ മോർ ഡീറ്റെയിൽസൊക്കെ അവരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അതേപോലെ നേരിട്ട് വന്ന് സ്ഥലം കാണുക അല്ലേ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ വഴി തെറ്റാനൊന്നുമില്ല നേരെ ഇങ്ങോട്ട് വന്നാൽ മതി സാധാരണ പറയാറുള്ള നമ്മുടെ ചാനൽ നമ്മൾ ചേർത്ത് പറയാം അല്ലേ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് ട്രിപ്പിൾ വൺ ഫോർ നമ്പർ ഒന്നുകൂടെ പറയാം ഒമ്പത് 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 അഞ്ച് നാല് ആറ് ഒന്ന് 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 നാല് ഇതാണ് നമ്പർ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വേണ്ടും കാണാം ബൈ